ആദ്യ വിവാദ പ്രസംഗം അതിനു പിന്നാലെ നടന്ന രാജി അതിനൊപ്പം നടന്ന പല രഹസ്യ ചർച്ചകളും ഏകദേശം 100 ദിവസം പിന്നിടുമ്പോൾ പെട്ടെന്ന് ഒരു പ്രഖ്യാപനം സജി ചെറിയാൻ വീണ്ടും മന്ത്രിയാകും അപ്പോഴും ഭരണഘടനയെ അധിക്ഷേപിച്ച വിവാദ പ്രസംഗം സജി ചെറിയാൻ പിൻവലിച്ചിട്ടുമില്ല അങ്ങനെയിരിക്കവേ സർക്കാരിന്റെ അടുത്ത ലക്ഷ്യം നമ്മുടെ ഗവർണർ തന്നെ വലതും തടയും എന്ന് കണ്ടതോടെ അവസാന നിമിഷം ഗവർണർ നന്നായി ഒന്ന് കടുപ്പിച്ചു ശേഷം കൈനിറയിലെ നിയമോപദേശം കിട്ടിയപ്പോൾ എല്ലാം അങ്ങ് ശരിയായി മട്ട് അവിടെ നമ്മുടെ നിയമസഭയിലെ സത്യപ്രതിജ്ഞാവേദി കണ്ടിട്ടും കണ്ട ഭാവം നടിക്കാത്ത മുഖ്യനും ഗവർണറും അഭിനയം തകൃതിയായി നടക്കുമ്പോഴാണ് കുങ്കുമപ്പൂ ചേർത്ത ചായപ്പൊടി നാളെ കൊണ്ടുതരാം എന്ന ഗവർണറുടെ സംഭാഷണം പുറത്തുവരുന്നത് ഓർക്കണം നാളെ അതിൽ പലതുണ്ട് ശേഷം ഹൈക്കോടതി വിധി വരുന്നു സജി ചെറിയാന്റെ പ്രസ്താവനയിൽ ഭരണഘടനാ വിരുദ്ധത ഒന്നും തന്നെയില്ല സജി ചെറിയാൻ ഇപ്പോൾ വിശുദ്ധനായിരിക്കുന്നു ഇപ്പോൾ ചെറിയാന് വിശുദ്ധി പട്ടം നേടിക്കൊടുത്ത സർക്കാർ ഓർക്കേണ്ടത് ജനങ്ങളുടെ പടമാണ് നിങ്ങളിങ്ങനെ വലിച്ചുവാരി എറിയുന്നത് എന്ന് വിവാദങ്ങൾക്ക് വീണ്ടും തുടക്കം കുറിച്ചുകൊണ്ട് സജി ചെറിയാൻ വീണ്ടും മന്ത്രിയായിരിക്കുന്നു സജി ചെറിയാൻ മന്ത്രിയാകുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഏകദേശം 5 മിനിറ്റോളം അടുത്തടുത്ത് കസേരകളിൽ ഇരുന്നിട്ടും മുഖ്യമന്ത്രിയും ഗവർണറും പരസ്പരം നോക്കുകയോ സംസാരിക്കുകയോ ചെയ്തില്ല എന്നത് ആശ്ചര്യം തന്നെയാണ് പല രഹസ്യ ചർച്ചകളും വഴി സജി ചെറിയാനെ മന്ത്രിസ്ഥാനത്തേക്ക് എത്തിച്ചിരിക്കുകയാണ് ഇടതുപക്ഷം എന്നിട്ടും ഗവർണറും മുഖ്യനും തമ്മിൽ കാണാത്ത ഭാവം നടിക്കുന്നത് പല അഭ്യൂഹങ്ങൾക്കും വഴിയിട്ടിരിക്കുന്നു ഇതിന് പിന്നാലെ ഹൈക്കോടതി വിധിയും സജി ചെറിയാൻ അനുകൂലമായാണ് വന്നിരിക്കുന്നത് സജി ചെറിയാൻ ഭരണഘടനാ വിരുദ്ധ പ്രസംഗം നടത്തിയിട്ടില്ല സജി ചെറിയാന്റെ പ്രസംഗത്തിൽ ഭരണഘടനയ്ക്ക് എതിരായി യാതൊന്നും തന്നെ ഇല്ല എന്നും ഹൈക്കോടതി പറയുന്നു മന്ത്രി സജി ചെറിയാന്റെ ഭരണഘടനാ വിരുദ്ധ പ്രസംഗം ചൂണ്ടിക്കാട്ടി അഡ്വക്കേറ്റ് ബൈജു നയനാൻ തിരുവല്ല ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹർജി നൽകിയിരുന്നു ഈ ഹർജി തള്ളിക്കൊണ്ടുള്ള ഉത്തരവാണ് ഹൈക്കോടതി പുറത്തുവിട്ടിരിക്കുന്നത് സജി ചെറിയാനെ വീണ്ടും മന്ത്രിയാക്കിയത് ജനാധിപത്യ മര്യാദകൾ കാറ്റിൽ പറത്തിക്കൊണ്ടാണെന്നുള്ള പല ആരോപണങ്ങളും പ്രതിപക്ഷ പാർട്ടികളടക്കം ഉന്നയിച്ചിരുന്നു ഭരണഘടനയെ അവഹേളിച്ച് പ്രസംഗിച്ച ആക്ഷേപത്തെ തുടർന്ന് സജി ചെറിയാന് കഴിഞ്ഞ ജൂലൈയിലാണ് സ്ഥാനം ഒഴിയേണ്ടി വന്നത് 2023 ജനുവരി 4 വീണ്ടും പഴയ മന്ത്രിസ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ് സജി ചെറിയാൻ മന്ത്രിയായി ചുമതലയേൽക്കുന്ന സത്യപ്രതിജ്ഞാവേളയിൽ ഭരണഘടനയോട് നിർമ്മാല്യമായ വിശ്വസ്തതയും കൂറും പുലർത്തുന്നു എന്ന വാചകം പ്രത്യേകം പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം വായിച്ചത് സത്യപ്രതിജ്ഞാ വേദിയിൽ മൗനം പാലിച്ച മുഖ്യനും ഗവർണറും അല്പസമയങ്ങൾക്ക് ശേഷം സംസാരിച്ചത് മൈക്കിലൂടെ വേദിയിലുള്ളവർ കേൾക്കുകയായിരുന്നു കുങ്കുമപ്പൂ ചേർത്ത ചായപ്പൊടിയും കാശ്മീരി ബ്രെഡും നാളെ വീട്ടിൽ കൊടുത്തുവിടാം എന്നാണ് ഗവർണർ മുഖ്യനോട് പറയുന്നത് ചടങ്ങ് കഴിഞ്ഞ് എഴുന്നേറ്റ് നിൽക്കുകയായിരുന്ന മുഖ്യന്റെ അടുത്തേക്കാണ് അപ്രതീക്ഷിതമായി ഗവർണർ ചെന്ന് ഇത്തരത്തിൽ സംസാരിക്കുന്നത് വേദിയിൽ വച്ച് ഇരുവരും കൈകൾ കൂപ്പി പരസ്പരം നന്ദി പ്രകടനവും നടത്തി ഇത് വലിയ വിവാദമായതോടെ നയപ്രഖ്യാപനത്തിൽ കേന്ദ്ര വിരുദ്ധത പാടില്ലെന്ന മുന്നറിയിപ്പാണ് നൽകിയത് എന്നും നിയമസഭ പാസാക്കിയ വിവാദമില്ലാത്ത ബില്ലുകൾ നാളെ തന്നെ ഒപ്പിട്ട് നൽകണം എന്നൊക്കെയുള്ള പല അഭ്യൂഹങ്ങളും ഉയരുന്നുണ്ട് ഇതിന് പിന്നാലെയാണ് ചായപ്പൊടി വിവരവും പുറത്തു വരുന്നത് ഇതോടെ സർക്കാർ കളിച്ച നാടകം വ്യക്തമാകുന്നു എന്നാണ് പ്രതിപക്ഷം ആക്ഷേപിക്കുന്നത്